ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഥകൾ നമ്മളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് നമുക്കറിയാല്ലോ അതിലൊരു കഥയാണ് മണ്ണാങ്കട്ടയും കരികേലയും കൂടെ തീർത്ഥയാത്ര പോയത് കൊറേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് കാറ്റ് വരുന്നുണ്ട് കരികലിങ്ങനെ പറന്നു പോകുന്ന നിമിഷങ്ങളിൽ മണ്ണാങ്കട്ടെ എന്റെ മുകളിൽ കയറിയിരിക്കുകയാണ് അതിനെ തടഞ്ഞു നിർത്തി വീണ്ടും കൊറേ കൂടെ യാത്ര ചെയ്തു കഴിയുമ്പോഴത്തേന് ഒരു വലിയ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോഴത്തേന് കരികിലി എന്ത് ചെയ്തു ഈ മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി നിൽക്കുകയാ അതുകൊണ്ട് ആ മണ്ണാങ്കട്ടെ അലിഞ്ചുപോയില്ല കുഞ്ഞു കഥയല്ലേ ഈ വളരെ ചെറിയ കഥ പറയുന്ന സന്ദേശം എന്താണ് നമ്മുടെ യാത്രയിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്റെ മിടുക്ക് എന്റെ കഴിവ് ഞാൻ എന്നുള്ളൊരു ചിന്തയുണ്ട് ഞാൻ ഉണ്ട് എനിക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാം കിട്ടും പക്ഷേ ഈ കഥ പറയുന്നൊരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിൽ തനിച്ച് നേടുവാൻ സാധിക്കാത്ത പലതുമുണ്ട് സ്നേഹവും സഹവൃത്തിത്വവും ഇല്ലാതെ എങ്ങനെയാണ് ജീവിതം നമുക്ക് മുമ്പോട്ട് പോവാൻ സാധിക്കുന്നത് ക്രിസ്തു തന്റെ കൂടെ കുറെ ശിഷ്യന്മാരെ കൂട്ടുന്നുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ യാത്ര ചെയ്യുവാൻ ചിന്തകൾ പങ്കിടുവാനൊക്കെ കുറെ നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല സൗഹൃദങ്ങൾ എപ്പോഴും നമുക്കറിയാം അത് ഒരു സന്തോഷം നൽകുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഐ എസ് എൽ ഫുട്ബോൾ നടക്കുകയാണല്ലോ ഫുട്ബോളിന്റെ ഒരു പ്രത്യേകത അത് ടീം ഗെയിം ആണെന്നുള്ളതാണ് അത് ഒരാൾ മാത്രമല്ല എല്ലാവരോടും ചേർന്നാണ് കളിക്കുന്നത് ഫുട്ബോളിന്റെ അകത്ത് പരസ്പരം പന്തുകൾ പാസ് ചെയ്ത് ഗോൾ പോസ്റ്റിൽ അവസാനിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള കളിയാണ് അപ്പം ജീവിതത്തിൽ വിജയം െന്ന് പറയുന്നത് സമ്പത്തുണ്ടാക്കുന്നത് മാത്രമല്ല മറിച്ച് നല്ല സൗഹൃദങ്ങൾ നല്ല സംഭാഷണങ്ങൾ നല്ല നന്മകൾ ചെയ്യുവാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ജീവിതം ഇല്ലെങ്കിൽ എന്താണ് കുറച്ച് ധനം മാത്രം ഉണ്ടായാൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ വളർച്ച നേടിയ ഒരാളായിരിക്കും നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു സക്സസ് ആകണമെന്നില്ല സക്സസ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം എനിക്ക് കിട്ടുന്നതുപോലെ തന്നെ മറ്റുള്ളവർ കൂടി പകർന്നുകൊടുക്കുവാൻ സാധിക്കുന്നുള്ളൂ എന്നതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നിലനിർത്തുവാൻ മൂല്യമുള്ളൊരു ജീവിതം നയിക്കുവാൻ നല്ല സുഹൃത്തുക്കളെ സംവദിക്കുവാനൊക്കെ സാധിക്കട്ടെ സൗഹൃദങ്ങളും യാത്രകളും ഒന്നുമില്ലാതെ ജീവിതം എന്ന് പറയുന്നത് അതിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്നതിന് തുല്യം മാത്രമാണ് ടോസ്റ്റോയുടെ ആറടി മണ്ണ് പോലെ അദ്ദേഹം ഒത്തിരി സമ്പാദിച്ചു പക്ഷേ അവസാനം ചെന്നെത്തുന്നത് വെറും ആറടി മണ്ണിലാണ് അതെല്ലാവരുടെ അന്ത്യം അങ്ങനെയാണ് പക്ഷെ നമ്മളെ പറ്റിയുള്ള ഓർമ്മകൾ നന്മ നിറഞ്ഞതായിരിക്കട്ടെ സൗഹൃദം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ